നമസ്കാരം. എന്ന ടീം പോലെ മോർണിംഗ് ന്യൂസ് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ആദ്യത്തെ വാർത്തയിലേക്ക് കടക്കാം. ജനസേവനം പിന്നെ ഉപജീവനം. നല്ലപ്പള്ളി പഞ്ചായത്ത് അധ്യക്ഷ എസ് അനീഷ ഔദ്യോഗിക ജോലികൾക്ക് ശേഷവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ചായക്കടയിൽ ചൂടുപിടിച്ച തിരക്കിലാണ്. ജനസേവനമാണ് ആദ്യം, ഒപ്പം ഉപജീവനവും. പഞ്ചായത്തിന്റെ ഭരണച്ചുമതലകൾക്കൊപ്പം വീട്ടുവരുമാനത്തിനായി തന്റെ ചായക്കടയിൽ ചൂടുചായയിടുന്ന തിരക്കിലാണ് മല്ലേപ്പള്ളി പഞ്ചായത്ത് അധ്യക്ഷ എസ് അനിഷ. 3 വർഷം മുൻപാണ് അനിഷയുടെ ഭർത്താവ് അപ്പിപ്പിള്ളയൂർ സ്വദേശി എം നിഷാന്ത് നാട്ടുകൽ ജംഗ്ഷനിൽ ചായക്കട ആരംഭിച്ചത്. കഞ്ചിക്കോട് സെന്റ് ഗോപൻ കമ്പനിയിൽ ജീവനക്കാരനായ നിഷാന്തിന് മുഴുവൻ സമയവും ചായക്കടയിൽ നിൽക്കാനാവില്ല എന്നതിനാൽ അനീഷയായിരുന്നു രാവിലെ മുതൽ ചായക്കടയുടെ ചുമതല ഏറ്റെടുത്തിരുന്നത്. കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതോടെ അധ്യക്ഷസ്ഥാനം കൂടി ചുമതലയായി. കൂടുതൽ ചുമതലയിലേക്ക് കടന്നപ്പോഴും തന്റെ ഉപജീവനമാർഗമായ ചായക്കടയിലെ ജോലികൾ ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറായില്ല. പകൽ സമയങ്ങളിൽ കടയിലെ കാര്യങ്ങൾ നോക്കാനായി ഒരു സഹായിയെ നിയോഗിച്ചു. ഓരോ ദിവസവും രാവിലെ തന്റെ വാർഡിലെ ജനങ്ങളെ കാണും, പിന്നീട് ഔദ്യോഗിക തിരക്കുകളിലേക്ക്. ശേഷം വൈകുന്നേരം 5:30 പഞ്ചായത്തിൽ നിന്നും ഔദ്യോഗിക വാഹനത്തിൽ കയറി നേരെ എത്തുന്നത് നാട്ടുകലിലെ ചായക്കടയിലേക്ക്. ചായക്കട ഞാനൊരു 3 വർഷം മുന്നിൽ തുടങ്ങിയ ഒരു ഉപജീവന മാർഗമാണ്. ഒരാൾ മാത്രം പണിക്ക് പോയിക്കൊണ്ട് ഒരു കുടുംബം കഴിയുക പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളൊരു ചായക്കട തുടങ്ങി, അതിലൂടെ ഒരു വരുമാനം കണ്ടെത്തലായിരുന്നു ഞങ്ങളുടെ ഏക ഒരു സമയത്ത്. ഇങ്ങനെ തുടങ്ങി 3 കൊല്ലമായി. അത് കഴിഞ്ഞ് പോയ ഇലക്ഷൻ സമയത്ത് എൻ്റെ പാർട്ടി CPM എന്നെ നിർത്തി, ഇതുപോലെ മെമ്പറായി നിൽക്കണം പറഞ്ഞു. ഞങ്ങളെ നിർത്തി എന്നെ ജയിപ്പിച്ചു. അതിനുശേഷം അവർ എന്നെ പ്രസിഡൻറ്റും ആക്കി. രാഷ്ട്രീയം പറയുന്നത് എന്താണ്? ഒരു സേവനമാണ്. ജനങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ അവരുടെ സേവനങ്ങളാണിത്. അത് നമ്മൾക്കൊരു തൊഴിലായി നമുക്കൊരിക്കലും കരുതാൻ പറ്റാത്തത്. അപ്പോൾ ഉപജീവന മാർഗമാണ് എൻ്റെ ഈ ചായക്കട. എൻ്റെ മിക്ക ദിവസവും പഞ്ചായത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഇറങ്ങിയ ശേഷമേ അനിഷ ഓഫീസിൽ നിന്നും ഇറങ്ങാറുള്ളൂ. അനിഷ കടയിലെത്തിയാലുടൻ സഹായിയായ ഗോപി വീട്ടിലേക്ക് പോകും. പിന്നെ രാത്രി 8 മണിവരെ ചായക്കടയിലെ ജോലി തിരക്കിൽ മുഴുകും. അവധി ദിവസങ്ങളിൽ മുഴുവൻ സമയവും കടയിലായിരിക്കും. ചായക്കടയിലും വിവിധ ആവശ്യങ്ങളുമായി കാണാനെത്തുന്ന തന്റെ ജനങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഇവർ മടിക്കാറില്ല. അതായത് നല്ലേപ്പള്ളിയും കൊഴിഞ്ഞാമ്പാറയുടെ സെൻട്രലാണ് എൻ്റെ ചായക്കട ഉള്ളത്. അപ്പോൾ നല്ലേപ്പള്ളി ആൾക്കാരും എന്നോട് വന്ന്, ഇപ്പോൾ പഞ്ചായത്തിൽ വരാൻ പറ്റാത്ത ആൾക്കാർ ഈ ചായക്കടയിലൂടെ വന്ന് എന്നോട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, അപ്പോൾ അത് പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്. നിറയെ ആൾക്കാർ എൻ്റെ കടയ്ക്ക് വരുന്നുണ്ട്. ഭർത്താവ് നിഷാന്ത് DYFI നല്ലേപ്പള്ളി മേഖലാ സെക്രട്ടറിയാണ്. പഞ്ചായത്ത് അധ്യക്ഷയായതോടെ പാർട്ടി പരിപാടികളിലും പങ്കെടുക്കേണ്ടി വരുന്നുണ്ട്. എങ്കിലും നിഷാന്തും അനിഷയും സഹകരിച്ച പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാൽ കടയുടെ പ്രവർത്തനം മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. 4.5 വയസ്സുള്ള മകൾ അനിഷയുടെ അമ്മയ്ക്കൊപ്പമാണ് താമസം. ജനങ്ങളും പാർട്ടിയും വിശ്വസിച്ച് ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥമായി നിറവേറ്റുന്നുണ്ട്. അതോടൊപ്പം കുടുംബത്തിന്റെ കാര്യങ്ങൾ കൂടി നോക്കാൻ കഴിയുന്നുണ്ട്. രാഷ്ട്രീയം ഒരു തൊഴിലായി കാണാനാവില്ല. അതുകൊണ്ടാണ് ഭരണ ചുമതലയോടൊപ്പം ഉപജീവന മാർഗവും തടസ്സമില്ലാതെ തുടർന്നു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്ന് അനിഷ പറഞ്ഞു. നമ്മളുടെ പഞ്ചായത്തിൽ ഈ റോഡും ഈ വീടും അത് മാത്രമല്ലല്ലോ വികസനം. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നത് എന്ത് മാതൃകപരമായിട്ട് എന്ത് കൊണ്ടുവരും. ജനറലായിട്ട് ഇപ്പോൾ എല്ലാ പഞ്ചായത്തും ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് മാതൃകപരമായിട്ട് എന്തൊക്കെ കൊണ്ടുവരാം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ പഞ്ചായത്തിൽ ഒരു വാതക ശ്മശാനം ഇല്ല. അതിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് SC ST കുട്ടികൾക്ക് എല്ലാ സഹായവും, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ ഉള്ള ആ ചാർജ്, അതുപോലെ തന്നെ അവർക്ക് പഠനോപകരണങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ സഹായവും പഞ്ചായത്ത് പോലെ ചെയ്തു കൊടുക്കണമെന്നാണ്. UTV ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സതീഷിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ.
എന്തായാലും നല്ലേപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മാതൃകാപരമായി തന്നെ പറയുന്നു, രാഷ്ട്രീയ പ്രവർത്തനം ജനസേവനം മാത്രമാണ് എന്നുള്ളതാണ്. ഉപജീവനം മറ്റൊരു തൊഴിലിലൂടെയാണ് അവർ, ചായക്കട നടത്തിയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവർക്കും ഒരു മാതൃക തന്നെയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷയ്ക്ക്. അടുത്ത വാർത്ത, ആലത്തൂർ പെരുങ്കുളം അഗ്രഹാരത്തിൽ ദേവകളുടെ കല്യാണ ഉത്സവം ഭക്തി നിർഭരം. മഹാലക്ഷ്മി വരദരാജ പെരുമാൾ കല്യാണ ഉത്സവത്തിന് ശേഷം വൈകിട്ട് രഥപ്രയാണം ആരംഭിച്ചു. കാര്യോട്ട് ഗ്രാമം മഹാലക്ഷ്മി ക്ഷേത്രം, പടിഞ്ഞാറേ ഗ്രാമം ഭൂമിസമേത വരദരാജസ്വാമി ക്ഷേത്രം, തെക്കേ ഗ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, വിശാലാക്ഷി സമേത വിശ്വേശ്വരസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് രഥോത്സവം നടന്നത്. ബുധനാഴ്ച രാവിലെ 8 മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ തിരുമഞ്ജനം, കളഭാഭിഷേകം, ഉച്ചയ്ക്ക് 1 രഥാരോഹണം, അന്നദാനം എന്നിവ നടന്നു. വരദരാജ ക്ഷേത്രത്തിൽ രാവിലെ പ്രത്യക്ഷ മഹാഗണപതി ഹോമം, കന്യക ദമ്പതി പൂജ, തിരുമഞ്ജനം, നിറപ്പറ, കളഭാഭിഷേകം, രഥാരോഹണം, അന്നദാനം എന്നിവയാണ് നടന്നത്. ശിവക്ഷേത്രത്തിൽ രാവിലെ 7 രുദ്രാഭിഷേകം, 9 തിരുമഞ്ജനം എന്നിവയ്ക്ക് ശേഷം 10:30 രഥാരോഹണം നടത്തി. ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ രാവിലെ 7 രുദ്രാഭിഷേകം, 9 തിരുമഞ്ജനം, രഥാരോഹണം എന്നിവയുണ്ടായി. വൈകിട്ട് 4:30 തെക്കേ ഗ്രാമത്തിൽ നിന്ന് രഥപ്രയാണം ആരംഭിച്ചു. നാല് ക്ഷേത്രങ്ങളുടെയും തേരുകൾ കാര്യോട്ട് ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തി. വ്യാഴാഴ്ച വൈകിട്ടാണ് തേരുകളുടെയും മടക്കയാത്ര. UTV News പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക്. കാറ്റിനെ തഴുകി അലക്ഷ്യമായി പാറി നടക്കുന്ന അപ്പൂപ്പൻ താടികൾ നമുക്കൊക്കെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒന്നാണ്. നനുത്ത മേഘങ്ങൾ പോലുള്ള മുടിയിഴകൾ കൊണ്ട് ഇഷ്ടവും കൗതുകവും തോന്നിപ്പിക്കുന്നവയാണ് അപ്പൂപ്പൻ താടി. സൂര്യപ്രകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന അപ്പൂപ്പൻ താടിയുടെ മനോഹര ദൃശ്യങ്ങളാണിനി. ഞങ്ങളുടെ ക്യാമറമാൻ വിനയരാജാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. പാറിപ്പറക്കുന്ന അപ്പൂപ്പൻ താടിക്ക് പിറകെ എന്തിനെന്നില്ലാതെ ഓടിയതും ഒടുവിൽ കയ്യിലെത്തിയപ്പോൾ ലോകം കീഴടക്കിയ ആഹ്ലാദവും. കൈവെള്ളയിൽ വെച്ച് ഊതിയകറ്റിയപ്പോൾ ഉയർന്നു താഴ്ന്നു പറന്ന ആ വെള്ള പഞ്ഞിക്കെട്ടുകളെ നോക്കി നിന്നതുമെല്ലാം നാം ഓരോരുത്തരുടെയും കുട്ടിക്കാല ഓർമ്മകളാണ്. വീണ്ടും ഒരു വേനലെത്തുമ്പോൾ പൊട്ടിത്തെറിച്ച എരിക്കിൻ കായകളിൽ നിന്ന് അപ്പൂപ്പൻ താടികൾ സ്വതന്ത്രമായി യാത്രകൾ തുടങ്ങി. സൂര്യന്റെ ചൂടിൽ വാടിത്തളരാതെ മിന്നിത്തിളങ്ങി കൂടുതൽ ശോഭയോടെയാണ് യാത്ര. വീടുകളിലെ സുരക്ഷിതമായ കുട്ടിക്കാലത്തിൽ നിന്ന് പുതിയൊരു ലോകം മുന്നിൽ തുറക്കുന്ന കൗമാരവും കടന്നാണ് അപ്പൂപ്പൻ താടികൾ യാത്ര തുടങ്ങാൻ പാകമാവുക.
ജന്മനിയോഗങ്ങൾ കാറ്റായി വന്ന് പ്രലോഭിപ്പിക്കുമ്പോൾ വീട് വിട്ടിറങ്ങി തനിച്ച് വിദൂരതകളിലേക്ക് പറക്കും. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ യാത്രകളാണ്. നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഒരു മരത്തിന് ജീവൻ നൽകാൻ പാകമായ വിത്തുമായാണ് അപ്പൂപ്പൻ താടിയുടെ പ്രയാണം. എത്തിച്ചേരുന്നിടത്ത് വീണ് മരമായി മാറാനുള്ള നിഗൂഢ ദൗത്യവുമായാണ് ഓരോ അപ്പൂപ്പൻ താടി യാത്രകളും. എന്തായാലും മനോഹരമായ ദൃശ്യമായിരുന്നു കണ്ടത്. ഞങ്ങളുടെ ക്യാമറമാൻ വിനയരാജ് പകർത്തിയ മനോഹരമായ ദൃശ്യവും എല്ലാം കൂടി ആയപ്പോൾ അപ്പൂപ്പൻതാടിയുടെ പഴയകാല കുട്ടിക്കാല ഓർമ്മകളിലേക്കെല്ലാം എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ് അടുത്ത വാർത്തയിലേക്ക്. പാലക്കാട് ജില്ലാശുപത്രിയുടെയും മതിലുകളിനി ചിത്രങ്ങളാൽ നിറയും. പെയിൻറ്റുകൾ ഇളകി പായൽ പിടിച്ചു കിടന്ന മതിലുകളാണ് വിവിധ സന്ദേശങ്ങൾ പകർന്ന ചിത്രങ്ങൾ കൊണ്ട് വർണ്ണാഭമാകുന്നത്. ആരോഗ്യ പരിചരണ സന്ദേശം പകരാൻ മതിലിൽ ചിത്രങ്ങളൊരുക്കി പാലക്കാട് ജില്ലാശുപത്രി. 12 ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന 50 ചിത്രങ്ങളാണ് ജില്ലാശുപത്രിയുടെ മതിലുകൾക്ക് അലങ്കാരമാവുന്നത്. ജില്ലാശുപത്രി പെയിന്റടിച്ച് നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ആശുപത്രിക്ക് മുന്നിലുള്ള മതിലുകൾ വ്യത്യസ്തമായ ചിത്രങ്ങൾ വരച്ച് ആകർഷണീയമാക്കുന്നത്. കോവിഡിനെതിരായ ബോധവൽക്കരണവും വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കേണ്ടതിന്റെ ആവശ്യകതയുമൊക്കെയാണ് പ്രധാന സന്ദേശങ്ങളായി മതിലിലെ ചിത്രങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പരിസ്ഥിതിയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും മലിനീകരണത്തെക്കുറിച്ചും പൊതുബോധം സൃഷ്ടിക്കുന്നതിനുള്ള സന്ദേശങ്ങളും ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 മുൻപാണ് അവസാനമായി ജില്ലാശുപത്രി പെയിന്റ് ചെയ്ത് മോടി പിടിപ്പിച്ചത്. എന്നാൽ ആദ്യമായാണ് സന്ദേശമോതുന്ന ചിത്രങ്ങൾ മതിലുകളിൽ ഇടം പിടിക്കുന്നത്. ആശുപത്രി മതിൽകെട്ടുകൾ വർണ്ണാഭമായി എന്നതിനപ്പുറം ആശുപത്രിയിൽ എത്തുന്നവരുടെ മനസ്സിൽ പ്രതിരോധ സന്ദേശങ്ങൾ വരയുടെ രൂപത്തിൽ സ്ഥാനം പിടിക്കുമെന്നതാണ് ചിത്രങ്ങളുടെ പ്രത്യേകത. കുട്ടികളും പ്രായാധിക്യമുള്ളവരും വരെ സന്ദേശവുമായി ചിത്രങ്ങളിലുണ്ട്. അതിനാൽ തന്നെ ആകർഷണീയത കൂടും. കണ്ടുമടുത്ത ശൈലികളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുമ്പോൾ ജനങ്ങളെ പെട്ടെന്ന് ആകർഷിക്കാനും ബോധവൽക്കരണം എളുപ്പത്തിലാക്കാനും കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. മതിൽകെട്ടിലെ സന്ദേശങ്ങളെ ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന പ്രതിരോധ മാർഗങ്ങളായി ജനം ഉൾക്കൊള്ളണമെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. UTV ന്യൂസ് പാലക്കാട്. അപൂർവം രോഗം ബാധിച്ച 5 പ്രായമായ പെൺകുഞ്ഞിന് ചികിത്സാ ധനസഹായം നൽകി ചിറ്റൂരിലെ കോസ്മോസ് ക്ലബ്ബും ചെമ്പകം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും. മൈക്രോ റേഡിയൽ സയോപതി എന്ന രോഗം ബാധിച്ച 3 എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുഞ്ഞ്. ചിറ്റൂർ തത്മംഗലം നഗരസഭ 4 ചെമ്പകശ്ശേരി കൈലാഷ് നഗറിലെ മനോജ് ആതിര ദമ്പതികളുടെ 5 പ്രായമായ കുഞ്ഞാണ് അപൂർവ രോഗം ബാധിച്ച ചികിത്സയിലുള്ളത്. 12 ലക്ഷം ചികിത്സാ ചെലവിന് ആവശ്യമാണെന്നിരിക്കെ യാതൊരു വരുമാനവുമില്ലാത്ത കുടുംബം പ്രയാസത്തിലാണ്. ഇവർക്ക് കൈത്താങ്ങാവുകയാണ് കോസ്മോസ് ക്ലബ്ബും ചെമ്പകം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും. ചികിത്സാ ധനസഹായം സ്വരൂപിക്കുന്നതിനായി ക്ലബ്ബുകൾ നടത്തിയ ബിരിയാണി ഫെസ്റ്റിലൂടെ ലഭിച്ച തുക 1 ലക്ഷം ഈ കുടുംബത്തിന് കൈമാറിയത്. മുൻ വാർഡ് കൗൺസിലർ എ കണ്ണൻകുട്ടിയിൽ നിന്ന് മനോജിന്റെ അച്ഛൻ മണി തുക ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ ഓമന കണ്ണൻകുട്ടി, കോസ്മോസ് ക്ലബ് അംഗങ്ങളായ കബീർ, ബാബു, ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തുക കൈമാറിയത്. പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബമാണ് അത്. അതുകൊണ്ടാണ് അവരുടെ ഉപജീവന മാർഗം കഴിഞ്ഞു പോകുന്നത്. അച്ഛനാണെങ്കിൽ ക്യാൻസർ ബാധിച്ച് അസുഖമായിട്ട് അച്ഛൻ ഇരിക്കുകയാണ്. മനോജ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പെരുമ്പ് ജംഗ്ഷനിൽ അവിടെ ഈ കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കടയിട്ടുകൊണ്ടാണ് അയാൾ കഴിയുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം, അവിടെ അയാളുടെ കൈ ആ കരിമ്പൻ ജ്യൂസിൻ്റെ ഇടയിൽപ്പെട്ട് ഇടത് കൈ മുറിഞ്ഞ് അതും ഫ്രാക്ചറായിരിക്കുകയാണ്. അതിനും നല്ലൊരു ബാധ്യത വന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ നാട്ടുകാരെന്നുള്ള നിലയ്ക്കും ഈ കുടുംബത്തിനെ, പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിൻ്റെ സഹായവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ എല്ലാവരും സഹായിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നു. അത് ഏകദേശം 1 ലക്ഷത്തോളം ഉറുപ്പിക
പറയും വരയ്ക്കും എല്ലാവരും അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ബിരിയാണി ഫെസ്റ്റിവൽ നടത്തി എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ആ നല്ല മനസ്സിൻ്റെ ഉടമകളെ എല്ലാം തന്നെ ഞങ്ങൾ പിന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കരിമ്പിൻ ജ്യൂസ് വിൽപ്പന നടത്തിയിരുന്ന മനോജിൻ്റെ സമ്പാദ്യം മാത്രമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനം. എന്നാൽ കരിമ്പിൻ ജ്യൂസ് നിർമ്മിക്കുന്ന യന്ത്രത്തിൽ കൈവിരലുകൾ കുടുങ്ങി പരുക്ക് പറ്റിയതോടെ ആ വരുമാനവും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ക്യാൻസർ രോഗിയായ അച്ഛൻ മണിയുടെ ചികിത്സയ്ക്കും പണം ഇല്ലാത്ത അവസ്ഥ. പ്രസവിച്ച 2 മാസം കഴിഞ്ഞ് കുഞ്ഞിനും അപൂർവ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. മനോജിൻ്റെയും ആതിരിയുടെയും ആദ്യത്തെ കുഞ്ഞും ഇതേ രോഗം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ 2-ാമത്തെ കുഞ്ഞിൻ്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റു മാർഗമില്ലാതെ തങ്ങൾ വിഷമിക്കുകയാണെന്ന് മനോജിൻ്റെ അമ്മ ലക്ഷ്മി കണ്ണീരോടെ പറഞ്ഞു. അവരും കടപ്പുമായി അച്ഛന് ക്യാൻസർ കൊണ്ട് അയാൾ വിരിക്കുന്നു. ഞാൻ പോലും പണിക്ക് പോയി 10-300 കൊണ്ടുവന്ന് കുടുംബം കഴിയുന്നത് അത് മയ്യണ്ടായിട്ടിരിക്കുകയാണ്. അത്രമാത്രം പറയാനുള്ളൂ എന്ന് പറയുന്നു. UTV ന്യൂസ് പാലക്കാട്. ആ കുഞ്ഞിന് 1 ലക്ഷം രൂപ കൊണ്ട് ഒന്നും ആവില്ല എങ്കിലും ഇപ്പോൾ പ്രദേശവാസികളും ക്ലബ് സംഘടനകളും ചേർന്ന് 1 ലക്ഷം രൂപ നൽകിയിരിക്കുന്നു. ഇനിയും സുമനസുകളുടെ സഹായം അവർ അഭ്യർത്ഥിക്കുകയാണ്. അവർക്ക് ഇനിയും സഹായങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ കൂട്ടായ്മ നേതൃത്വത്തിൽ ആലത്തൂർ ദേശീയ മൈതാനിയിൽ പ്രതിഷേധം നടന്നു. CITU, INTUC, KTUCM എന്നിവ സംയുക്തമായാണ് ആലത്തൂരിൽ പ്രതിഷേധിച്ചത്. INTUC ജില്ലാ സെക്രട്ടറി CK വേണു ഉദ്ഘാടനം ചെയ്തു. ഗ്യാസിന്റെ വില കൂടിയിരിക്കുന്നു, പെട്രോളിന്റെ വില കൂടിയിരിക്കുന്നു, ഡീസലിന്റെ വില കൂടിയിരിക്കുന്നു. ആരും ചോദിക്കാനില്ല, ചോദിച്ചാൽ ഉത്തരമില്ല. അതിന് ഓരോ മുടന്തിന്യമാണ് ഈ മോദി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോക ചരിത്രത്തിൽ കർഷകർ 1.5 വർഷം സമരം ചെയ്ത ഒരു കാലഘട്ടം ലോകത്തുണ്ടായിട്ടുണ്ടോ? എത്ര പാവപ്പെട്ടവർ മരിച്ചു, എത്ര അനാഥരകളുണ്ടായി. സർക്കാരിൻ്റെ കയ്യിൽ കണക്കില്ല. ആ കൊടും വെയിലും മഞ്ഞും സഹിച്ചുകൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആ കർഷകർ നടത്തിയ സമരം ത്യാഗോചനമായ സമരമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അതിൽ ഇടതുപക്ഷ സർക്കാർ നല്ല ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. രാപ്പകൽ ഇന്ത്യയിലെ എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. KTUCM ജില്ലാ പ്രസിഡന്റ് എ ഇബ്രാഹിം അധ്യക്ഷനായി. INTUC ജില്ലാ സെക്രട്ടറി തൃപ്പാളൂർ ശശി, CITU ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി സി രാഘവൻ, KC കുമാരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ് പാലക്കാട്. ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത്, മലയോര മേഖലകളിലെല്ലാം പുലിശല്യം രൂക്ഷമാവുകയാണ്. ആ വാർത്തയിലേക്കാണ് കടക്കുന്നത്. പുലിശല്യം രൂക്ഷമാവുകയാണ് ആ ജില്ലയിൽ. മലയോര മേഖലയിൽ താമസിക്കുന്നവരാണ് പുലിഭീതി ഒഴിയാതെ കഴിയുന്നത്. എന്നാൽ പുലി മനുഷ്യരെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വന്യമൃഗങ്ങളുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും അവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പരിസ്ഥിതി പ്രവർത്തകൻ ഗുരുവായൂരപ്പൻ സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. നെല്ലിയാമ്പതി കൂനമ്പാലത്ത് മരണപ്പെട്ട കടുവയുടെ അവസ്ഥ എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ ഡെത്തായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അതായത് നെല്ലിയാമ്പതി വനമേഖല ഏറ്റവും നല്ല രീതിക്ക് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇപ്പം ഈ കടുവയുടെ ഒരു മരണം. അതായത് കടുവയ്ക്ക് അവിടെ സ്വതന്ത്രമായിട്ട് എന്താണ് സഞ്ചരിക്കാനും ഇരപിടിക്കാനും ഉള്ള ഒരു സാഹചര്യങ്ങൾ അവിടെയുണ്ട്. മറ്റ് മൃഗങ്ങൾക്കും അതുപോലെ സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് നെല്ലിയാമ്പതി വനമേഖല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തെ കാണാം. കടുവ മരണപ്പെട്ടതിൽ നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവരുടെ വംശവർദ്ധനവ് നാച്ചുറലി അവിടെ അത് മേക്കപ്പ് ചെയ്തോളും. അതുപോലെ നാട്ടുകാർ അറിയേണ്ട ഒരു മറ്റൊരു സാഹചര്യം എന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഇതിപ്പോൾ നാട്ടുകാർ കാണുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, കടുവയോ പുലിയോ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അവർ മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയോ ഒക്കെ വിളിച്ച് പറഞ്ഞ് അവിടെ ഒരു കൂട് വെച്ച് അതിനെ പിടിച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്ന ഒരു പ്രവണതയുണ്ട്. അതൊരു ഒരു തെറ്റായ ഉള്ളൊരു രീതിയാണ്. ഈവൻ ഇപ്പോൾ നമുക്ക് മറ്റു പല സ്ഥലങ്ങളിലും പുലിയെ കാണുന്ന സമയത്ത് പുലി എന്താണ് നായെ പിടിച്ചു അല്ലെങ്കിൽ ആടിനെ പിടിച്ചു അല്ലെങ്കിൽ പശുവിനെ പിടിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഉടനെ തന്നെ ആ പശുവിനെയോ അല്ലെങ്കിൽ ആ നായയോ അവിടുന്ന് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ആ പുലിയുടെ ഭക്ഷണം ഒരു ദിവസം കൊണ്ട് തിന്ന് തീരാത്തത് കൊണ്ട് തന്നെ അത് അതിൻ്റെ ഒരു സ്വാഭാവികമായ സമയം കൊടുത്താൽ രണ്ടാമത് ആ പുലി അവിടെ വരാനുള്ള സാധ്യത ഇല്ലാതാവും. ഇനി അല്ലാതെ ഇത് മാറ്റുന്ന സമയത്ത് വീണ്ടും മറ്റു മൃഗങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. കാരണം കടുവ പുലി പോലുള്ള ജീവികളൊക്കെ അവർ ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് ആവശ്യമുള്ള സമയത്ത്, എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു 15-ോ 20-ോ ദിവസം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മാസം കൂടുന്ന സമയത്തൊക്കെ ആയിരിക്കും അവരൊരു ഒരു വേട്ടയാടുക.
അപ്പോൾ അങ്ങനെ ഒരിക്കൽ കിട്ടിയ ഭക്ഷണം അവർ അടുത്ത കുറേ കാലത്തേക്ക് മറ്റു മൃഗങ്ങളെ ആക്രമിക്കാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് സമൂഹത്തിൽ കണ്ടുവരുന്നത്. പക്ഷേ അവർക്ക് അവർ പിടിക്കുന്ന ഇരയെ തിന്നാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ, ഇപ്പോൾ നമ്മളാണെങ്കിലും വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് അത് ഭക്ഷണം മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വിശപ്പിലേക്ക് നീങ്ങുകയും കൂടുതൽ നമ്മൾ ആക്രമം കാണിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോവും. ഇതേ മാനസികാവസ്ഥ തന്നെയാണ് വന്യമൃഗങ്ങൾക്കും ഉണ്ടാവുക. അതുകൊണ്ട് വന്യമൃഗങ്ങൾ ഏതെങ്കിലും ഒരു ജീവികളെ പിടിക്കുകയാണെങ്കിൽ അത് ഭക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും പിന്നീട് ആ മൃഗം അവിടെ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം മാത്രം നമ്മൾ അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. നമ്മളുടെ കണ്ണിൽപ്പെടുമ്പോൾ മാത്രമാണ് അവരെ ഒരു ശല്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ പുലി എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് പുലിയുടെ ഒരു ഭക്ഷണമേ അല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ആ കൂടെ ഒരാളോ മറ്റേ ഉള്ളൂ കടുവയുടെ പുലിയുടെ ആക്രമണം കൊണ്ട് മരണപ്പെട്ടിട്ടുള്ളത്. പറയാൻ എളുപ്പമാണ് എങ്കിൽ പോലും ഇത് അനുഭവം കൊണ്ട് തന്നെ തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. ഏകദേശം 30 വർഷത്തെ അനുഭവം കൊണ്ട് നമ്മളിത് തീർത്തും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കടുവയുടെയും പുലിയുടെയൊക്കെ മുന്നിൽ പലപ്പോഴും നമ്മൾ അകപ്പെട്ട സമയത്തും അവർ നമ്മളെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടില്ല. നമ്മളുടെ ഭയപ്പാട് മാത്രമാണ് ഇതിൽ ആ കൂടെ വിഷയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം കാട്ടിൽ നിന്നും മൃഗങ്ങളെ നാട്ടിൽ ഇറങ്ങുന്നത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വേനലിൽ വെള്ളം കിട്ടാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. കാട്ട് തീയുടെ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപക്ഷെ ഇറങ്ങുകയാണെങ്കിൽ പോലും അവരെ നമ്മൾ കുറച്ച് ഭാഗം കണ്ടില്ലെന്ന് നടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അവിടെ നാശനഷ്ടങ്ങൾ വന്യമൃഗങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ വനംവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യുക. ഉദ്യോഗസ്ഥർ വന്ന് അതിനുള്ള കോമ്പൻസേഷനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് മൃഗത്തിൻ്റെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ഇതിൻ്റെ ഒരു നഷ്ടപരിഹാരം തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും. എന്തായാലും ഗുരുവായൂരപ്പൻ വന്യമൃഗങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ എങ്ങനെ നമുക്ക് കാട്ടിലേക്ക് പറഞ്ഞയക്കാം, ആക്രമിക്കാതെ കൂടുവെച്ച് പിടിക്കാതെ എല്ലാം അത് താനെ പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് അടുത്ത വാർത്തയിലേക്ക്. RCPM കുമ്പളക്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷുവിന വിഷരഹിത പച്ചക്കറിക്ക് തുടക്കമായി. ഇക്ഷുമതിപ്പുഴയുടെ തീരത്ത് അബ്ദുൽ നസീറിന്റെ കൃഷിസ്ഥലത്താണ് പച്ചക്കറി വിത്തുകൾ നട്ടത്. CPM കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും, ഭക്ഷണം മോശമായാൽ അത് അസുഖമായിരിക്കും മാറുക. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെല്ലാം ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, നമ്മൾക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്തും പര്യത്തകാലത്തിന് ചുറ്റും പാടവരമ്പുകളിലെല്ലാം തന്നെ ഒരു കാലത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നൊരു കാലം ഒരു 10-20 കൊല്ലം മുന്നുള്ളവർക്ക് വരെ നന്നായിട്ട് അറിയാം. ഇപ്പോഴതില്ല. നമ്മുടെ വീട്ടുമുറ്റത്തു തന്നെ ഒരു ദിവസത്തെ ഭക്ഷണത്തിനാവശ്യമായ കറിക്കാവശ്യമായ സാധനങ്ങൾ നമുക്ക് ഉണ്ടാകുമായിരുന്നു അല്ലേ. എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ, കെ നാരായണൻ ഉണ്ണി, കെ രാജേഷ് എന്നിവർ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിനെതിരെ FSCTO നെന്മാറ മേഖലയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. കൊല്ലങ്കോട് നടന്ന ധർണാസമരം കേരള NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. FSCTO താലൂക്ക് പ്രസിഡന്റ് ജോസഫ് ചാക്കോ അധ്യക്ഷനായി, KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് PJ ഗിരീഷ് കുമാർ, കെ രാധാകൃഷ്ണൻ, KGOA ഏരിയ ട്രഷറർ P മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. നെല്ലിയാമ്പതി ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ചേർന്നു. കെ ബാബു MLA അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ജില്ലാ കലക്ടർ മൃണ്മയ് ജോഷിയുടെ സാന്നിധ്യത്തിലാണ് വനം, പഞ്ചായത്ത്, റവന്യൂ, ടൂറിസം തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. നെല്ലിയാമ്പതിയിലെത്തുന്ന സ്വദേശികളും വിദേശികളുമായ ടൂറിസ്റ്റുകൾക്ക് വേണ്ട സൗകര്യം ഒരുക്കി നൽകുന്നതിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അവ നടപ്പിലാക്കുമെന്നും കെ ബാബു MLA പറഞ്ഞു. വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ടൂറിസം വകുപ്പിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മാണമാവട്ടെ,
മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്ന കാര്യത്തിലാവട്ടെ, നിലവിലുള്ള തടസ്സങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഒരു പ്രാഥമിക ആലോചന യോഗമാണ് നടന്നത്. അനുകൂലമായ ഒരു സമീപനം തന്നെയാണ് പൊതുവിൽ എല്ലാ വകുപ്പുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നല്ല നിലയിലേക്ക് നെല്ലിയാമ്പതിയുടെ ടൂറിസം വികസനം നടപ്പിലാക്കാൻ കഴിയും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. നെല്ലിയാമ്പതിയുടെ ടൂറിസം മേഖലയ്ക്ക് കരുത്തേകുന്ന പദ്ധതികൾ നടപ്പിലാവേണ്ടതുണ്ടെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. നമുക്ക് നെല്ലിയാമ്പതി കൂടുതൽ ടൂറിസ്റ്റ് അട്രാക്ട് ചെയ്തിട്ടാണ് ഒരു ഈക്കോ ഫ്രണ്ട്ലി ടൂറിസ്റ്റ് കേന്ദ്രം ഏത് രീതിയിലാക്കാൻ പറ്റും അതിനുള്ള ഡിസ്കഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് പ്രപ്പോസൽസ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടായിരുന്നു, അതിൻ്റെ കുറച്ചുള്ള ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ, അതേപോലെ ടൂറിസ്റ്റിന് വേണ്ടി ബാത്റൂംസ്, പിന്നെ ലോക്കർസ് ഇങ്ങനത്തെയുള്ള അത്യാവശ്യ സേവനങ്ങൾ ഏത് രീതിയിൽ കൊടുക്കാൻ പറ്റും അതിൻ്റെ ഒരു പ്രിലിമിനറി എന്താ ഡിസ്കഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് എല്ലാം വെച്ചിട്ട് നമുക്ക് നെല്ലിയാമ്പതി ഒരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് മാറാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. നെന്മാർ DFO CP അനീഷ്, നെല്ലിയാമ്പതി റേഞ്ച് ഓഫീസർ KR കൃഷ്ണദാസ്, അഡീഷണൽ തഹസിൽദാർ ആനി, നെല്ലിയാമ്പതി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ജോസഫ്, മറ്റുദ്യോഗസ്ഥർ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചാരിറ്റി ഓട്ടോ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് പ്രതിഷേധ മതിൽ സംഘടിപ്പിച്ചു. കണ്ണിമ്പുറം മുതൽ കുളപ്പുള്ളി വരെ ഓട്ടോകൾ നിർത്തിയിട്ടാണ് പ്രതിഷേധിച്ചത്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചുമാറ്റുന്ന തീരുമാനം പുനഃപരിശോധിക്കുക, ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കുക, ഓട്ടോ തൊഴിലാളികൾക്കെതിരെയുള്ള അമിത ഫൈൻ ഈടാക്കുന്ന പ്രവണത ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചാരിറ്റി ഓട്ടോ സൗഹൃദ കൂട്ടായ്മ പ്രതിഷേധ മതിൽ സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം മുതൽ കുളപ്പുള്ളി വരെ ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടാണ് മതിൽ തീർത്തത്. 300-ലധികം ഓട്ടോകളാണ് നിർത്തിയിട്ടത്. കൂട്ടായ്മ പ്രസിഡന്റ് PS സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ S ഫിറോസ് അധ്യക്ഷനായി. ട്രഷറർ P വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. K ഗഫൂർ ഹക്കീം, K മണികണ്ഠൻ, V സെയ്ദ് മുഹമ്മദ്, KK മജീദ്, M സിദ്ദിഖ് തുടങ്ങിയവരും പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ നെന്മാറയിലും സമരസായാഹ്നം. നെന്മാറ മണ്ഡലം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമരസായാഹ്നം നടന്നത്. AITUC സംസ്ഥാന സെക്രട്ടറി KC ജയബാലൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത്രയേറെ കോർപ്പറേറ്റ് മുതലാളിമാരെ സംരക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റ് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ബഡ്ജറ്റിൽ ഇവിടെ തൊഴിൽ മേഖല ആകെ തകർന്നിരിക്കുന്നു, തൊഴിലാളികൾക്ക് പണിയില്ലാതായിരിക്കുന്നു, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നു. ഇത്തരം ജനദ്രോഹവും കർഷകദ്രോഹവുമായിട്ടുള്ള ഈ ബജറ്റിനെതിരായി രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടന്നുവരികയാണ്. CITU കൊല്ലങ്കോട് ഡിവിഷൻ സെക്രട്ടറി UASIS അധ്യക്ഷനായി. AITUC നെന്മാറ മണ്ഡലം സെക്രട്ടറി ശിവദാസൻ, ഗുരുവായൂരപ്പൻ എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും മോർണിംഗ് ന്യൂസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം ഒരുപടി നല്ല വാർത്തകളുമായി വരാം. നമസ്കാരം.